ഇത് നിങ്ങൾ കാണിക്കാൻ വന്ന കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർസുകളാണ്. 2000 CC എൻജിൻ കപ്പാസിറ്റി ഉള്ള 1960's മേളിൽ പഴക്കമുള്ള നല്ല പഴക്കമുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അബാർത്തിൻ്റെ റേസ് ചാമ്പ്യനാണ് ഈ കിടക്കുന്നത്. നിയർലി 200 വണ്ടികളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നോട്ട് 200 വണ്ടികളൊന്നും അല്ല, അത് കുറവേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റിയാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഫിയറ്റിൻ്റെ തന്നെയാണ് അബാർത്ത്. ഇതെല്ലാം ഇറ്റാലിയൻ കാർസിൻ്റെ ഒരു ശേഖരമാണ്. ഞാനൊരു പ്രൈവറ്റ് ഓണേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് എടുത്ത വീഡിയോ ആണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 4-സിലിണ്ടർ ഐലൈൻ എൻജിനാണ് വിത്ത് ട്വിൻ കാർബറേറ്ററാണ്. എന്താ, രണ്ട് കാർബറേറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് പവർ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മെക്കാനിക്സിന് പണിയാൻ പറ്റുന്ന വണ്ടിയാണ്. അതിനകത്ത് 4 ഇൻടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. 4 ഇൻടേക്ക് മാത്രമല്ല, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ECM-കളും കാര്യങ്ങളും പഴയ രീതിയിലുള്ള കണക്ഷൻസൊക്കെയാണ്. അത് ഫയറിങ്ങിനുള്ള ആ ഒരു കൺവേർട്ടറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെയിം മാരുതിയിലെ കണക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കൺവേർട്ടർ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ പമ്പാണ് കേട്ടോ. ഇതൊരു വാട്ടർ പമ്പ്, ഇതൊരു സ്പെഷ്യൽ ബെൽറ്റാണ്. ഇവരുടെ സ്റ്റോക്ക് ചെയ്ത് മേടിച്ച് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ബെൽറ്റ്. നമ്മൾ ടൈമിംഗ് ചെയിൻ പോലെയാണ് ഇതിൻ്റെ വാട്ടർ പമ്പ് കേട്ടോ. പടി രീതിയിലുള്ള ഇതിന് അടിഭാഗം കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ബാക്ക് എൻജിനാണ്, റേസ് കാർ ബാക്ക് എൻജിനാണ്. ഫിൽട്ടേഴ്സ് നല്ല അടിപൊളി എക്സോസ്റ്റ് ഉണ്ടോ. അപ്പോൾ ഇതാണ് അബാർത്ത്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് പ്രോട്ടോകോൾ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് ഇവിടെ ആളില്ലാത്തതുകൊണ്ട് യൂസ് ചെയ്തിരിക്കുന്ന ടയർ സ്പെക്കൊക്കെ കണ്ടോ, 6x12 ഒരു സ്പെഷ്യൽ റൈസിങ് ടയറാണിത് കേട്ടോ. ഡാലൈസൊക്കെ നല്ല ഇതാണ്. എല്ലാം വീൽ ബാലൻസൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ബാക്ക് ഹുഡ് ഇങ്ങനത്തെ ഇതിന് തുറക്കാൻ പറ്റും. ഇത് കംപ്ലീറ്റ് നമുക്ക് തുറന്നാണ് റിപ്പയർ ചെയ്യാൻ പറ്റുക, തിളയ്ക്കാൻ പറ്റാൻ പറ്റും. ഇതിൻ്റെ വെള്ളം ഫൈബർ ഗ്ലാസ് പീസ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈറ്റ്സിൻ്റെയൊക്കെ ഒരു ഭംഗി തന്നെ. ഇപ്പുറത്തോട്ട് എനിക്ക് കയറാൻ വശമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ്. അതിൻ്റെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാം. അകത്തുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെയൊക്കെ നോവ് നിങ്ങൾക്ക് കണ്ടോ. ജസ്റ്റ് നമുക്ക് ഡാഷൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് സ്പീഡോമീറ്റർ, പ്രഷർ ഗേജ്, പിന്നെ ഇങ്ങനെയുള്ള കിലോമീറ്റർ പെർ അവർ, പിന്നെ RPM, പിന്നെ കുറച്ച് ECM കമ്പനി റൂൾസ്, സ്റ്റാർട്ടിങ് സ്റ്റോപ്പിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. തറയെല്ലാം അതിൻ്റെ അകഭാഗം എല്ലാം കണ്ടു നിങ്ങൾക്ക് അറിയാൻ പറ്റും. കംപ്ലീറ്റ് മാനുവൽ സഹിതമാണ് ഈ വണ്ടി ഇവിടെ ഇരിക്കുന്നത്. കംപ്ലീറ്റ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്രോൾ ഒഴിച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടാവുന്ന കണ്ടീഷനാണ്. പെട്രോൾ ഉണ്ടോ ഓൾറെഡി, അങ്ങനത്തെ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു എന്താണ്ട കൂൾ ആൻഡ് ഫീലിംഗ് ക്യാപ്പൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കണ്ടില്ലേ, വൈപ്പറൊക്കെ ആ എല്ലാം ഒറിജിനലാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ തുറക്കാനൊക്കെ പറ്റും. ലൈറ്റൊക്കെ കണ്ടില്ലേ, ലൈറ്റിൻ്റെ കവർ ഗ്ലാസ്സൊക്കെ കണ്ടില്ലേ, എക്സാക്ട് നല്ല ഭംഗിയോടെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫ്യൂൽ ഫില്ലിംഗ് ക്യാപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഫ്യൂൽ ഫില്ലിംഗ് ക്യാപ്പ് അവിടെ അങ്ങേറ്റത്ത്. ഇതെന്തിൻ്റെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. അവിടെ ഒരു രണ്ട് സൈഡിലും കണ്ടില്ലേ ബ്രീത്തിങ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. ബ്രീത്തിങ് ചെയ്യാനുള്ള ഗ്രിൽസൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടല്ലേ. രണ്ട് പേർക്ക് ഓടിക്കാൻ പറ്റുന്ന, രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കാറാണിത്. ലിയോ മുല്ലർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് വേരിഫിക്കേഷൻ സർട്ടിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രൂഫ് ചെയ്ത വണ്ടിയാണ് ഡെക്കറ. അതായത് ഈ വണ്ടി ഇപ്പോഴും ഓടും പക്ക കണ്ടീഷനിൽ, അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാണ് ഈ വണ്ടി നിനക്ക് ഇഷ്ടപ്പെട്ടെന്നാണെന്ന് വിചാരിക്കുന്നു.